നമസ്കാരം. കഴിഞ്ഞ കുറേ കാലമായി തുലാസിലായിരുന്നു EP യുടെ LDF കൺവീനർ സ്ഥാനം. ഒടുവിലത് ഇപ്പോൾ തെറിച്ചിരിക്കുകയാണ്. EP ഇതോടെ ക്ലീൻ ബൗൾഡ്. എന്നാലും ഒരു BJP നേതാവിനെ ജസ്റ്റ് കാണുന്നതും ചായ കുടിക്കാൻ പറയുന്നതുമെല്ലാം ഇത്ര വലിയ പ്രശ്നമായി എങ്ങനെയാണ് മാറുന്നത്? സഖാവിന് ഈയിടെ ചില പരിമിതിയൊക്കെ ഉണ്ടെന്നാണ് പാർട്ടി സെക്രട്ടറിയും പറഞ്ഞത്. CPMലെ സമുന്നത നേതാവും പിണറായിയുടെ വിശ്വസ്തനുമായിരുന്ന EP പാർട്ടിക്ക് തലവേദനയായി മാറിയത് എങ്ങനെയാണ്? ഇനി എന്താണ് EP യുടെ ലക്ഷ്യം? EP ക്ക് കനത്ത ഒരു പക MB ഗോവിന്ദനോട് ഉണ്ട് എന്നുള്ളത് വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ CPMനെ പിടിച്ചുലയ്ക്കാൻ ചെറുവത്തൂർ ബാർ ആരോപണവും വന്നേക്കും. സ്വകാര്യ ബാർ മുതലാളിക്ക് വേണ്ടി സർക്കാർ സംരംഭമായ കൺസ്യൂമർ ഫെഡിന്റെ മദ്യവിൽപ്പനശാല ഒറ്റ നാൾ കൊണ്ട് അടപ്പിച്ചതാണ് EP ഇപ്പോൾ ചർച്ചയാക്കാൻ പോകുന്നത്. CPM കേന്ദ്ര നേതൃത്വത്തെയും EP പരാതി അറിയിക്കും. പാർട്ടി സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദനെ തന്നെയാണ് EP ഇതിലൂടെ ലക്ഷ്യമിടുന്നതെന്നാണ് സൂചനകൾ. അതൊക്കെ അവിടെ നിൽക്കുമ്പോൾ തന്നെ EP യുടെ മറ്റൊരു കാര്യം കൂടി പുറത്തു വരികയാണ്. EP ആത്മകഥ എഴുതാൻ പോവുകയാണ്. ഇടതുമുന്നണി കൺവീനർ സ്ഥാനത്തു നിന്നും പുറത്താക്കപ്പെട്ട EP ആണ് തനിക്ക് സംഭവിച്ചതിനെ കുറിച്ചും പാർട്ടിക്കുള്ളിൽ നടന്ന വിവാദങ്ങളെ കുറിച്ചുമൊക്കെ പുസ്തകം എഴുതാൻ പോകുന്നത്. എഴുത്ത് അന്തിമഘട്ടത്തിലാണെന്ന് EP പ്രതികരിക്കുകയും ചെയ്തിരിക്കുന്നു. എല്ലാ വിവാദങ്ങളും തുറന്നെഴുതുകയാണ്. ഒരു ഘട്ടം കഴിയുമ്പോൾ എല്ലാം പറയാമെന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു. ഇടതുമുന്നണി കൺവീനർ സ്ഥാനത്തു നിന്നും പുറത്താക്കിയതിൽ EP കടുത്ത അതൃപ്തിയിലാണ്. അതുകൊണ്ട് EP തൽക്കാലം ഇനി പ്രതികരിക്കില്ല. പകരം ചില രാഷ്ട്രീയ കൊടുങ്കാറ്റുകൾ അദ്ദേഹം അഴിച്ചുവിടും. ആത്മകഥയോടെ തന്നെ അദ്ദേഹം രാഷ്ട്രീയം വിടുകയും ചെയ്യുമെന്നാണ് വിവരം. നടപടിയെടുത്തതോടെ താൻ PJ ജയരാജനെ പോലെ പാർട്ടിക്ക് വഴങ്ങില്ലെന്ന സന്ദേശമാണ് EP നൽകുന്നത്. PJ എന്ന PJ ജയരാജന്റെ നടപടികളിലൂടെ പാർട്ടി ഒതുക്കിയെങ്കിലും ഒരിക്കലും PJ പരസ്യ വിമർശനം നടത്തിയില്ല. എന്നാൽ EP യുടേത് വേറിട്ട വഴിയാകുമെന്ന് ഉറപ്പ്. CPMനെയും ഇടതുമുന്നണിയെയും വെട്ടിലാക്കിയ നിലപാടുകളിലൂടെയും ബിസിനസ് ബന്ധങ്ങളിലൂടെയും പാർട്ടി വിരുദ്ധ സൗഹൃദങ്ങളിലൂടെയും വിവാദങ്ങളിൽ ചാടിയ EP ജയരാജനെ ഇടതുമുന്നണി കൺവീനർ സ്ഥാനത്ത് നിന്ന് നീക്കിയിരുന്നു. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം TP രാമകൃഷ്ണൻ MLA ആണ് പുതിയ കൺവീനർ. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പരാജയത്തിന് മുഖ്യമന്ത്രിക്ക് വരെ പാർട്ടി യോഗങ്ങളിൽ കടുത്ത വിമർശനം കേൾക്കേണ്ടി വന്നിരുന്നു. സംഘടനാ തിരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുമ്പോൾ പരിധിവിട്ട വിമർശനവും നേതൃത്വത്തിനെതിരായ നീക്കവും വേണ്ടെന്നതിന്റെ സൂചനയാണ് EP ക്കെതിരായ നടപടി. ഫെബ്രുവരിയിൽ കൊല്ലത്ത് നടക്കുന്ന സംസ്ഥാന സമ്മേളനം EP യുടെ രാഷ്ട്രീയ ഭാവി നിശ്ചയിക്കും. EP കേന്ദ്ര കമ്മിറ്റി അംഗമായി തുടരുമെന്ന് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും വ്യക്തമാക്കിയിട്ടുണ്ട്. പിണറായിയും അന്തരിച്ച കോടിയേരി ബാലകൃഷ്ണനും കഴിഞ്ഞാൽ CPMലെ പ്രമുഖനും സീനിയറുമായിരുന്ന EP പാർട്ടിക്ക് വിധേയനായി നിൽക്കുമോ എന്നതാണ് കണ്ടറിയേണ്ടത്. EP ജയരാജന് കൺവീനറുടെ ചുമതല പൂർണ്ണമായി നിർവഹിക്കാൻ പരിമിതിയുണ്ട്. തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങളിലെ പ്രശ്നങ്ങളും കാരണമായി. ഇത് സംഘടനാ നടപടിയല്ല, പാർട്ടി കേന്ദ്ര കമ്മിറ്റി അംഗമായി തുടരും. MV ഗോവിന്ദന്റെ EP യ്ക്ക് മാറ്റിയതിനെ കുറിച്ചുള്ള പ്രതികരണം ഇങ്ങനെയായിരുന്നു. പാർട്ടിയിൽ നിന്നല്ല, ഇടതുമുന്നണി കൺവീനർ സ്ഥാനത്ത് നിന്നാണ് EP ജയരാജനെ മാറ്റിയതെന്ന് CPM നേതാക്കൾക്ക് ന്യായീകരിക്കാം. പക്ഷേ ജയരാജൻ മാറിയതല്ല, മാറ്റിയതാണെന്ന് CPM പറയുമ്പോൾ എല്ലാമായി. ജയരാജൻ CPMൽ നിന്ന് അവർ പുറത്താക്കിയ നേതാക്കളായ MV രാഘവന്റെയും KR ഗൗരിയുടെയും പിൻഗാമിയായി മാറിക്കഴിഞ്ഞു. 1986 രാഘവനെ CPM പുറത്താക്കൽ നടപടി തുടങ്ങിയത്. പാർട്ടി നയത്തിന് ബദൽ രേഖ അവതരിപ്പിച്ചതായിരുന്നു കാരണം. അന്ന് ഒപ്പമുണ്ടായിരുന്ന EK നായനാർക്ക് നടപടി നേരിടേണ്ടി വന്നില്ല. 1994 ജനുവരി 1 ഗൗരിയമ്മയെ CPM പുറത്താക്കിയത്. പാർട്ടി അച്ചടക്ക ലംഘനം, പാർട്ടിയെ വെല്ലുവിളിക്കൽ, എതിർ രാഷ്ട്രീയ സംഘടനാ നേതാക്കളുമായി കൂട്ടുചേരൽ തുടങ്ങിയവയായിരുന്നു ആരോപണങ്ങൾ. KR ഗൗരിയമ്മ തന്റെ അടുത്തോടെ പുതിയ പാർട്ടി ഉണ്ടാക്കി. രാഘവനും ഗൗരിയും പാർട്ടികൾ ഉണ്ടാക്കി. CPMന്റെ എതിർ മുന്നണിയായ UDFൽ ചേർന്ന് മന്ത്രിമാരായി. എന്നാൽ ഈ രണ്ടു വഴിയും EP തേടില്ല, പകരം പുറത്തുനിന്ന് CPMനെ പ്രതിസന്ധിയിലാക്കുകയായിരിക്കും ചെയ്യുക. ഇതിനുവേണ്ടിയാണ് ആത്മകഥ എന്നാണ് വിലയിരുത്തൽ. പല പാർട്ടി രഹസ്യങ്ങളും EP ആത്മകഥയിലൂടെ പറഞ്ഞേക്കും. BJP ബന്ധം ആരോപിച്ച് EP ജയരാജനെ ഒഴിവാക്കിയത് CPMനെതിരെ കോൺഗ്രസ് ആയുധമാക്കുമെന്നും വ്യക്തമാണ്. ഇന്നത്തെ കോൺഗ്രസ് നാളത്തെ BJP എന്ന നിലയിൽ CPM നടത്തുന്ന പ്രചാരണത്തിന് ജയരാജന്റെ പേര് പറഞ്ഞ് മറുപടി നൽകുകയാണ് ലക്ഷ്യം. എന്തായാലും EP യുടെ ആത്മകഥ വരുമ്പോൾ അതിൽ ഞെട്ടിക്കുന്ന പല രഹസ്യങ്ങൾ ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. കാരണം പിണറായിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരനായിരുന്നു EP ജയരാജൻ എന്നത് മറക്കരുത്. പിണറായിക്കിടെ എല്ലാ കാര്യങ്ങളും അറിയാവുന്ന ഒരാൾ. അയാൾ വാ തുറന്നിട്ടുണ്ടെങ്കിൽ പല ബോംബുകളും പൊട്ടുമെന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ ആത്മകഥയിൽ പിണറായിക്ക് ഉള്ള ബോംബുകളും ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. നന്ദി.